എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇറച്ചിച്ചോറാണ്. അപ്പോൾ അത് ഏറ്റവും എളുപ്പമായ രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ ഞാൻ ഇതും കുക്കറിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ നെയ്യൊഴിച്ച് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഒരു 6 ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പാകത്തിന് ഇഞ്ചി 3-4 പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിൽ ചതച്ച് അതിലേക്ക് ചേർത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ബീഫിന് ചേർക്കുന്ന അത്രയും സവാള ഇതിലേക്ക് ചേർക്കണ്ട. ഇറച്ചി ചോറിന് കുറച്ച് സവാളയൊക്കെ നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് കഴുകി എടുത്ത് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കറിയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു ഏകദേശം 1/2 ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അതിനിപ്പോൾ 1/2 മുറി തേങ്ങ, അപ്പോൾ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ 1/2 മുറി തേങ്ങയിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് നരച്ച് വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബീഫും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് അരി, ഏകദേശം 1/2 കിലോ അരി അതാണ്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ അരച്ചതും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അരി കുതിർത്തി വച്ചത് കൊണ്ടാണ് 2/2 കപ്പ് വെള്ളം. കുതിർത്താത്ത അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം സാധാ നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ആ ഒരു അരിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരി അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളമൊക്കെയാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് അതിലും കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇനി അതിലേക്ക് ശ്രദ്ധിക്കാനുള്ളത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് തരും, നമ്മൾ എന്ത് കറികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തു. അത് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുതിർത്തി വെച്ചിരുന്ന കുത്തരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുത്തരിയാണ് ഈ ഇറച്ചി ചോറിന് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് 2 വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് കുക്കർ പിന്നെ ആറിയതിന് ശേഷം ആ വിസിൽ ഇതൊക്കെ പോയതിന് ശേഷം ആവിയൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വിളക്കാം. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല രുചിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയിലൊക്കെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇറച്ചി ചോറാണ്. നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. വെള്ളം ഒഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ അരിയുടെ വേവനുസരിച്ചാണ്. ഞാൻ എടുത്തിട്ടുള്ളത് കുത്തരി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ കുതിർത്തി. അതുകൊണ്ട് 2/2 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ കുതിർത്താത്ത അരിയാണെങ്കിൽ നിങ്ങൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ രുചികരമായ ഇറച്ചി ചോറ് തയ്യാറാക്കി നോക്കുക ഇന്ന് തന്നെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.